അല്ലാഹു 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 ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. രോഗത്തിന് ശമനമാർഗങ്ങൾ, ചികിത്സാ രീതികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും നല്ല ചികിത്സാ രീതിയാണ് അൽ ഹിജാമ, ഹിജാമ തെറാപ്പി, കൊമ്പുവെക്കുക അഥവാ കപ്പിംഗ് ചികിത്സ. ശരീരത്തിലെ ദുഷിച്ച രക്തങ്ങളെ പുറത്തു കളയുകയും ശരീരത്തിന് ഉന്മേഷം നൽകുകയും ആരോഗ്യം പകരുകയും ചെയ്യലാണ് ഈ ചികിത്സയുടെ പ്രധാന ലക്ഷ്യം. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, ഇന്ന അഫ്ളല മാ തദാവൈതും ബിഹി അൽ ഹിജാമ, നിങ്ങൾ ചികിത്സിക്കുന്ന രീതികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രീതി അൽ ഹിജാമ, കൊമ്പുവെക്കലാണ്, ഹിജാമ ചെയ്യലാണ്, കപ്പിംഗ് ചികിത്സ നടത്തലാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, ഇന്ന ഫിൽ ഹജ്മി ശിഫാഅ, ഹിജാമ ചെയ്യുന്നതിൽ രോഗശമനമുണ്ട്, കൊമ്പുവെക്കുന്നതിൽ ശമനമുണ്ടെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. തിങ്കൾ, ചൊവ്വ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ ഹിജാമ ചെയ്യുന്നതാണ് വളരെ ഉത്തമമായത്. ആ ദിവസങ്ങളിൽ ഹിജാമ ചെയ്യുന്നതിനെ പറ്റി ഹദീസുകളിൽ പരാമർശങ്ങൾ കാണാൻ കഴിയും. ഹിജാമ ചെയ്യുന്ന രീതികളിൽ ഏറ്റവും നല്ല രീതി മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു റിവായത്തിൽ കൂടി പഠിക്കാൻ കഴിയും. അൽ ഹിജാമത്തു അലരീക്കി അംസൽ, വെറും വയറ്റിൽ ഹിജാമ ചെയ്യലാണ് ഏറ്റവും ഉത്തമമായത്. വഹിയ തസീദു ഫിൽ അഖ്ൽ, അത് ബുദ്ധിയെ വർദ്ധിപ്പിക്കും, വ തസീദു ഫിൽ ഹിഫ്ൽ, ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കുന്നതാണെന്ന് ആ റിവായത്തിൽ കൂടി പഠിക്കാൻ കഴിയും. മുട്ടുവേദന, നടുവേദന, ശരീരത്തിന്റെ മറ്റിതര വേദനകൾ തുടങ്ങിയ അസുഖങ്ങൾ എല്ലാത്തിനും പ്രത്യേക പ്രത്യേക ചികിത്സാ രീതികളും പ്രത്യേക മർമ്മഭാഗങ്ങളുമുണ്ട്. അത് പഠിച്ചവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് പാശ്ചാത്യ ലോകത്ത് കപ്പിംഗ് ചികിത്സ എന്ന പേരിൽ ഈ ചികിത്സാ രീതി അറിയപ്പെടുന്നു. പാശ്ചാത്യരാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീന്തൽ ഇതിഹാസമായ നീന്തൽ മത്സ്യമെന്നറിയപ്പെടുന്ന അമേരിക്കൻ നീന്തൽ താരം മൈക്കൽ ഹെൽപ്സ് സ്വർണം നേടിയപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കപ്പിംഗ് ചികിത്സ ചെയ്ത പാടുകൾ കാണാൻ കഴിയുമായിരുന്നു. എല്ലാ കായിക താരങ്ങളും ഈ ചികിത്സ നടത്താറുണ്ട്. ഇന്ന് കേരളത്തിലും പല ആശുപത്രികളിലും കപ്പിംഗ് ചികിത്സ നടക്കുന്നുണ്ട്. സ്ത്രീകൾ തന്നെ ചെയ്യുന്ന സ്ഥലങ്ങളും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച ഹിജാമ തെറാപ്പി, കപ്പിംഗ് ചികിത്സ ഇന്ന് ലോകം അംഗീകരിക്കുകയാണ്. അതിന്റെ ഗുണങ്ങളും അതിന്റെ മഹത്വങ്ങളും മനസ്സിലാക്കി അമുസ്ലിമീങ്ങൾ പോലും അത് പ്രവർത്തിക്കാൻ പിൻപറ്റാൻ തയ്യാറാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കരളിന്റെ കഷ്ണമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രീതികൾ, പ്രവാചക പാഠങ്ങൾ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും ലോകത്തിന് പകർന്നു കൊടുക്കാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ വഫിഖന ലിമാ തുഹിബ്ബു വതർളാ വജഅൽ ആഖിറതന ഖൈറം മിനൽ ഊലാ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു സല്ലല്ലാഹു.